പ്രഭാഷകനും ചിന്തകനുമായ സുനിൽ പി ഇലയിടമാണ് ഇന്ന് മലബാർ ജേണലിന്റെ ഫേസ് ടു ഫേസ്. നമസ്കാരം സർ. നമസ്കാരം. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു കടുത്ത അനാരോഗ്യത്തിൻ്റെ ദുരന്തമായിട്ടാണ് ഇസ്രായേൽ ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴത്തെ ഗാസ ഇസ്രായേൽ യുദ്ധത്തിന് നമ്മൾ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? ഇപ്പോൾ നടക്കുന്ന യുദ്ധം നമ്മൾ ആ സന്ദർഭത്തെ മാത്രം മുൻനിർത്തി വിലയിരുത്തുന്നതിൽ കുറച്ചൊരു അനൗചിത്യം ഉണ്ടാവും. കാരണം ഏറ്റവും ഒടുവിലുണ്ടായൊരു സന്ദർഭത്തെ മാത്രം അതിൻ്റെ ഒരു ദീർഘചരിത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് നമ്മൾ വിലയിരുത്താൻ തുടങ്ങുമ്പോൾ അതിലേക്ക് എത്തിച്ചേർന്ന കാരണങ്ങൾ, അതിനെ രൂപപ്പെടുത്തിയ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മുടെ പരിഗണനയിൽ വരാണ്ട് പോകും. അതുകൊണ്ട് പലസ്തീനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്നത് വാസ്തവത്തിൽ പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി തുടരുന്ന ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. അതിപ്പോൾ ഹമാസ് ഇമ്മീഡിയറ്റായി ചെയ്ത പ്രവൃത്തിയുടെ ന്യായാന്യായങ്ങളെക്കാൾ ആണ് പലപ്പോഴും വലതുപക്ഷ യുക്തിയിൽ അല്ലെങ്കിൽ പൊതു ലോകമാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിപ്പോൾ പലസ്തീൻ്റെ വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 70 വർഷക്കാലത്തിനിടയിൽ പലസ്തീൻ നിരന്തരമായി ബോംബാക്രമണത്തിന് വിധേയമായപ്പോൾ എന്തുകൊണ്ടാണ് അത് അപലപിക്കാൻ ഇസ്രായേൽ ഭരണാധികാരികളോട് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി. ആ ചോദ്യം വാസ്തവത്തിൽ നമ്മളുമൊക്കെ ചോദിക്കേണ്ടതാണ്. കാരണം അനുദിനമെന്നോണം പലസ്തീനിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അതിർത്തിയിൽ നിന്ന് ഒരു തുണ്ടു ഭൂമിയിലേക്ക് ചുരുങ്ങിപ്പോയ പാലസ്തീൻ, ഇതൊക്കെ കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ വിസ്മരിച്ചതിന് ശേഷം അവസാനത്തെ ഒരു സന്ദർഭത്തെ മാത്രം ഓർമ്മയിൽ നിർത്തുന്നൊരു യുക്തിയെ നമ്മളതേപടി വകവെച്ചു കൊടുത്തുവിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയം നിശ്ചയമായിട്ടും യുദ്ധകുറ്റങ്ങൾ, കടന്നാക്രമണങ്ങൾ, ഇതെല്ലാം ഒരു നിലയിലും ന്യായീകരിക്കപ്പെടാവുന്നതുമല്ല എന്ന് നമുക്കൊരു പൊതുതത്വം എന്ന നിലയിൽ പറയാം. പക്ഷേ ആ പൊതുതത്വം ഇസ്രായേലിന് വേണ്ടിയുള്ളൊരു ന്യായവാദമാകാതിരിക്കാനായിട്ട് നാം കരുതലെടുക്കുകയും ചെയ്യണം. പലപ്പോഴും ഇപ്പോൾ നടക്കുന്ന സമീകരണത്തിൽ അതില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം ഇസ്രായേലിൻ്റെ അധിനിവേശത്തിന് എത്രയോ ദീർഘമായ ചരിത്രമുണ്ട്. പലസ്തീൻ ജനതയുടെ യാതനകൾക്ക് അത്ര തന്നെ ദീർഘമായ ചരിത്രമുണ്ട്. അപ്പോൾ അതിനെ മൊത്തം വിസ്മൃതിയിലാക്കിയിട്ട് നമ്മൾ പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യുന്നത് ചരിത്രവിരുദ്ധമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇസ്രായേലിനോട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധേയത്തായിരുന്നു ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് മാഷി പറഞ്ഞതുപോലെ വിദേശകാര്യ വകുപ്പ് പലസ്തീൻ ഒരു പരമോന്നത രാഷ്ട്രമാവണം എന്ന നിലപാടെടുത്തു. ഇത്തരം നിലപാട് എടുക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കുറച്ചുകൂടെ അടുത്തുകൊണ്ടിരിക്കലാണോ എന്നൊരു തോന്നുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് പലസ്തീൻ അവരുടെ ഒരു ആദർശ മാതൃകയാണ്. കാരണം വംശീയത കൊണ്ടും യുദ്ധവെറി കൊണ്ടും ഒക്കെ പടുത്തുയർത്തപ്പെടുന്ന ഒരു രാജ്യമെന്നത് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളരെ സ്വീകാര്യമാണ്. ഇന്ത്യയുടെ ദീർഘകാല ചരിത്രത്തിലെ നിലപാട് അതല്ലായിരുന്നല്ലോ. അപ്പോൾ ഗാന്ധി ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നതിന് തന്നെ ഗാന്ധി എതിർപ്പായിരുന്നു, ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയുന്നത് പോലെ പലസ്തീനിലെ അറബികളും യഹൂദന്മാരും ഒരുമിച്ച് കഴിയണം, മതത്തിൻ്റെ പേരിലൊരു രാജ്യം രൂപപ്പെടുത്തിക്കൂടാന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ഖണ്ഡിതമായ നിലപാട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ പലസ്തീനോടൊപ്പമാണ് നിന്നത്. ഏതാണ്ട് കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടിനിടയിലാണ് പലസ്തീനെയും ഇസ്രായേലിനെയും തുല്യമായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയും പിന്നെ ഇസ്രായേലിനെ പ്രധാനമായി കാണുകയും ഇപ്പോഴാകട്ടെ അവസാനഘട്ടത്തിൽ പലസ്തീനെ തള്ളി ഇസ്രായേലിനോടൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്ന നില വരികയും ചെയ്തത്. അത് വാസ്തവത്തിൽ വംശീയതയും വർഗീയതയും മുൻനിർത്തുന്ന ഇന്നത്തെ ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ്. പിന്നെ അതുണ്ടാക്കുന്ന ആഗോളമായ ചില ചില സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യവകുപ്പ് പലസ്തീൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകണമെന്ന നിലയിലേക്ക് പിന്നെ അതിനൊന്ന് മയപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവനയാണ് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, ഞങ്ങൾ പലസ്തീനോടൊപ്പം അല്ല ഇസ്രായേലിനൊപ്പമാണ് എന്ന് തന്നെയാണ്. അത് പല രൂപത്തിൽ അവർ മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയെയും കഴിയുമെങ്കിൽ അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുക്തി അതിലുണ്ടെന്നും പറയണം. മതവും രാഷ്ട്രീയവും ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് പരോക്ഷമായും പ്രത്യക്ഷമായും ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് മാഷ് പറഞ്ഞത്. മതനവീകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു തുടക്കം എന്നൊരു വിലയിരുത്തലിനെ മാഷ് ഇങ്ങനെയാണ് കാണുന്നത്. മതനവീകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൂടാ? ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ മതവുമായുള്ള പലതരം കൊടുക്കൽ വാങ്ങലുകളുണ്ട്.
അതിൽ ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് അവസാനം മതങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില പരിവർത്തനങ്ങൾ ഒറ്റതിരിഞ്ഞൊരു ധാരയായിട്ട് നടക്കുന്നുണ്ട്. അത് നേർക്കുനേരെ ദേശീയ പ്രസ്ഥാനമായി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്ന സമയത്ത് ദേശീയത എന്ന ആശയത്തിൻ്റെ അടിത്തറയിലേക്ക് മതം കടന്നു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാലികാരത്തിലകനോ ബിപിൻ ചന്ദ്രബാലോ ഒക്കെ രൂപപ്പെടുത്തുന്ന അന്നത്തെ ഒരു ദേശീയതാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം മതമായിരുന്നു വലിയൊരളവോളം. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന വർഗീയതയുടെയൊക്കെ വേരുകളിൽ ഒന്ന് അവിടെ നിന്നാണ്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല, കാരണം നമ്മൾ വർഗീയതയെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആവിഷ്കാരങ്ങൾ എന്ന നിലയിലാണ് കാണുന്നത്. അതിനേക്കാളൊക്കെ ആഴത്തിൽ വർഗീയതയ്ക്ക് വേരുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മതവുമായി ബന്ധപ്പെട്ടൊരു ദേശീയതാ സങ്കല്പത്തിലാണുള്ളത്. അതിനെ ഒരു പരിധിവരെ ചെറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു നേതൃത്വം ഗാന്ധിക്കായിരുന്നു എന്നും പറയാം. അത് പക്ഷേ വിജയിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാ. ഗാന്ധി ഒരു പ്രത്യേക രീതിയിൽ അതിനെ ചെറുക്കാൻ ശ്രമിച്ചു, നെഹ്റു മറ്റൊരു നിലയിൽ ശ്രമിച്ചു. ഈ ശ്രമങ്ങളൊന്നും പൂർണ്ണ വിജയത്തിലെത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ മതം ഇത്ര ഡോമിനൻ്റായ ഒരു ഘടകമായിട്ട് നിൽക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ പ്രശ്നം. ഇന്ത്യൻ മതനിരപേക്ഷതയും വെസ്റ്റേൺ മതനിരപേക്ഷതയും രണ്ടും വേർതിരിച്ച് നിർത്തേണ്ടതാണ് എന്നൊരു അഭിപ്രായം പൊതുവേ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്നു എന്ന ഒരു അഭിപ്രായത്തോട് മാഷ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിൻ്റെ ഒരു പ്രശ്നം, ഇന്ത്യയിലെ മതനിരപേക്ഷത സങ്കല്പം ഇപ്പോൾ ഭരണഘടന തന്നെ മതങ്ങൾ ആചരിക്കാനും മതങ്ങളിൽ വിശ്വസിക്കാനും മാത്രമല്ല മതം പ്രചരിപ്പിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നല്ലോ. അത് ഭരണഘടനാ അസംബ്ലിയിൽ വലിയ തർക്കം എന്നൊരു കാര്യമാണ്. വിശ്വാസത്തിനപ്പുറം പ്രൊപ്പഗേറ്റ് എന്നുള്ള വാക്ക് വേണോ വേണ്ടയോ എന്നത് ഒരു തർക്കവിഷയമായിരുന്നു. പക്ഷേ അതിനു കൂടി അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ലാർജർ പൊസിഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതങ്ങൾക്കും തുല്യമായ ഒരു പ്രവർത്തന ഇടം നൽകുന്ന ഭരണകൂടം ഒരു മതത്തോടും പ്രത്യേകിച്ചൊരു പക്ഷപാതം കാണിക്കാത്ത ഒരു സമീപനം എന്നതായിരുന്നു. പക്ഷേ ഫലത്തിൽ അതെന്തായിത്തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിപക്ഷ മത ബോധ്യങ്ങളോട് പല നിലയിൽ കൂടിക്കൊഴയുന്നതും ഭൂരിപക്ഷപരമായ മത താല്പര്യങ്ങളെ ദേശീയ താല്പര്യങ്ങളായി പരിഗണിക്കുന്നതുമായൊരു യുക്തിയിലേക്ക് പതിയെ പതിയെ എത്തി. അത് ആദ്യഘട്ടത്തിൽ അത്രയും പറഞ്ഞുകൂടാ, ഒരു 70-80കൾ വരെയൊക്കെ കുറച്ചുകൂടി ഒരു സമതുലിതമായ അന്നും അണ്ടർ കറൻ്റ് എന്ന നിലയിൽ ഈ പ്രശ്നമുണ്ട്, പക്ഷേ പ്രത്യക്ഷമായിരുന്നില്ല. ഒരു 80കൾ കഴിയുമ്പോഴേക്കും ഈ ഭരണകൂടത്തിൻ്റെ ദേശീയതാ സങ്കല്പം ഒട്ടൊക്കെ മതവുമായി കൂടിക്കൊഴഞ്ഞു. പിന്നെ പിന്നെ അത് കൂടി ഇപ്പോൾ എന്താ പറയുക, ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലിത്തകർത്തവിടെ മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം പണിയുന്നതിന് പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന സ്ഥിതി വരെയായി. ആ നിലയിൽ മതമെന്നത് നമ്മുടെ ദേശീയതയുടെ ഒരു പ്രത്യക്ഷ രൂപമാണെന്ന് വാദിക്കുന്ന നിലയിലേക്ക് എത്തി. ഇന്നിപ്പോൾ നമ്മൾ മതനിരപേക്ഷ എന്നുള്ളത് ഒരു ഔപചാരിക പദത്തിനപ്പുറം ഒന്നുമില്ലല്ലോ. ഇത്തരം കോംപ്രമൈസുകൾ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുന്നു എന്ന് ഉറപ്പായിട്ടും. അതായത് മതനിരപേക്ഷത എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എല്ലാ മതസമൂഹങ്ങൾക്കും അവരവരുടേതായ സ്ഥാനമുണ്ട് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല, അവസാനിക്കേണ്ട ഒന്നല്ല. മറിച്ച് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കോമ്പോസിറ്റ് കൾച്ചറിനെ ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യയുടെ രൂപപ്പെടൽ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെ കലരൽ വഴി ഉണ്ടായതാണ്. അപ്പോൾ ആ കലർപ്പിനെ പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. വാസ്തവത്തിൽ അത് ഇവിടെ ഉണ്ട്, നമ്മുടെ ജീവിതാന്തരീക്ഷങ്ങളിലൊക്കെ ഇതിൻ്റെ പല മുദ്രകളുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ധാരണയ്ക്ക് പുറത്തു പോവുകയും മതനിരപേക്ഷത എന്ന് പറയുന്നത് ഔപചാരികമായ ഒരു ഭരണകൂട സമീപനം മാത്രമാണെന്ന് കരുതുകയും ചെയ്തു. അങ്ങനെ അത് നിൽക്കില്ല, അതൊരു ജീവിത വീക്ഷണമായിട്ട് ഉറക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരാജയപ്പെട്ടു, ഭരണകൂടവും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതാധികാരവുമായി നടത്തിയ പലതരം ഒത്തുതീർപ്പുകളുണ്ട്. ഇപ്പോൾ ഷബാനു കേസിൻ്റെ സന്ദർഭത്തിൽ അതുണ്ടാകുന്നുണ്ട്. ബാബറി മസ്ജിദിൽ ആരാധനയ്ക്ക് തുറന്നു കൊടുക്കുന്ന സമയത്ത് അത് ഉണ്ടാകുന്നുണ്ട്. ശിലാന്യാസത്തിന് അനുവദിച്ച സമയത്തുണ്ടാകുന്നുണ്ട്. അങ്ങനെ എത്രയോ ഘട്ടങ്ങളിൽ അതുണ്ടായി. അതിൻ്റെ അവസാനത്തെ പരിണതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ നാടുകളിൽ നിന്ന് യുവത്വം ഒരു പരിധിവരെ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള മാഷ് പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇതിന് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ചുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ പുതിയ തലമുറ താരതമ്യേന ലോകത്തെ പല നിലകളിൽ കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ തലമുറയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിൽ ലോകത്തെ, സമകാലിക ലോകത്തെ അറിയുന്നവരാണ് പുതിയ തലമുറ. അപ്പം അവരെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും മതത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവുകളും അതുണ്ടാക്കുന്ന തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളും ഒക്കെ നിരർത്ഥകവും പലപ്പോഴും അസഹ്യവുമായ ഒന്നായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരതമ്യേന സ്വസ്ഥ ലോകങ്ങളെന്ന് പറയുന്നത് അവരെ ആകർഷിക്കുന്നുണ്ട്. ഒരു കാരണം കേട്ടോ, ഒരേ ഒരു കാരണമായിട്ട് അതൊന്നും പറഞ്ഞുകൂടാ. പിന്നെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്താ പറയുക, ഒരു മതകേന്ദ്രിതമായ ജീവിത പരിസരം ഉണ്ടല്ലോ. ഇപ്പോൾ സദാചാര പോലീസ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറാനുള്ള നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അതിരുകവിഞ്ഞ താല്പര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു കോട്ടയാണല്ലോ പൊതുവെ പറഞ്ഞാൽ നമ്മളുടെ ജീവിത പരിസരം. പുറമേ എന്ത് മേനി നടിച്ചാലും അപ്പോൾ അതെല്ലാം തന്നെ ഈ പുതിയ കുട്ടികളെ വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിലും മറ്റ് വേദികളിലും പറയാറുണ്ട്, ഈ രക്ഷകർത്താക്കളെ സഹിക്കാൻ വയ്യാണ്ടാണ് പലരും നാട് വിടുന്നത്. രക്ഷകർത്താക്കൾ ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ രക്ഷകർത്താക്കൾ എന്നല്ല, ആ തലമുറയുണ്ടല്ലോ അവരുടെ വീക്ഷണഗതി പുതിയ തലമുറയോട് യാതൊരു തരത്തിലും സംവാദക്ഷമതയുള്ളതല്ല. അപ്പം അതൊരു പ്രധാന കാരണമാണ്. അതിൽ ഈ മതവർഗീയതയ്ക്കും വലിയൊരു റോളുണ്ട്. അവർ നോക്കുന്ന സമയത്ത് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യത്തെ ചൊല്ലി മനുഷ്യർ തമ്മിൽ പോരടിക്കുന്ന ഇതുപോലെ നിരർത്ഥകമായൊരു അന്തരീക്ഷം അവരുടെ ആലോചനയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറയാം. അല്ല, കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഇപ്പം നമ്മൾ നോക്കൂ, ഗണപതി ശരിയാണോ എന്നുള്ളതിനെ ചൊല്ലി തർക്കം വരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് നമ്മൾ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതിന് ജീവിതമായിട്ട് എന്ത് ബന്ധമാണുള്ളത്. അപ്പോൾ ഈ നിരർത്ഥകതയുടെ വല്ലാത്ത ഒരു 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 ആഘോഷമാണല്ലോ. അപ്പോൾ സെൻസിബിളായ ഒരാൾക്ക് വേണം ഈ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. തോന്നലും അതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തെരഞ്ഞെടുപ്പുകൾ. നമ്മളിനി ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ജാതിമത ശക്തികളുടെ സ്വാധീനം തെളിയിക്കുന്നതിനുള്ള വലിയൊരു വേദിയായി ഇത്തരം തെരഞ്ഞെടുപ്പുകൾ മാറുന്നു എന്നൊരു നിരീക്ഷണത്തെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ജാതിമത ശക്തികൾ തിരഞ്ഞെടുപ്പിൽ ദീർഘകാലമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കേവലമായ ജനാധിപത്യ മൂല്യങ്ങളെയോ രാഷ്ട്രീയ ആശയങ്ങളെയോ മാത്രം മുൻനിർത്തി ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഘടകങ്ങൾ ഏറിയും കുറഞ്ഞുമുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഈ ജാതിമത ഘടകങ്ങൾ എന്നതിനേക്കാൾ മതത്തെ മുൻനിർത്തിയുള്ള വലിയ വിഭജന യുക്തികൾ വികസിച്ചു വരുന്നു. ഇത് മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പം മതപരമായ പരിഗണനകൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഉണ്ടാകുന്നു എന്നതുപോലെ കാണേണ്ടതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതത്തെ മുൻനിർത്തി സമൂഹത്തെ രണ്ടായിട്ട് പിളർക്കുക, എന്നിട്ട് ഒരു ഭൂരിപക്ഷ മതയുക്തിയിലേക്ക് അതിൽപ്പെട്ട എല്ലാ ആളുകളെയും ചേർത്ത് വയ്ക്കുക, മറുഭാഗത്തെ ശത്രുക്കളാണെന്ന് അവതരിപ്പിക്കുക. ഈ ശത്രുതയുടെ ഒരു അന്തരീക്ഷത്തെ, പകയുടെ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കി ആ പകയുടെ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റുക. ഇത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മതം നോക്കുന്നതോ ജാതി നോക്കുന്നതോ പോലെയുള്ള ഒരു പണിയല്ല. അത് ശരിയാണെന്ന് ഞാൻ പറയല്ല, അല്ലെങ്കിൽ അതുതന്നെയാണ് മാനദണ്ഡമെന്ന് പറയല്ല. പക്ഷേ ഇത് വാസ്തവത്തിൽ സമൂഹത്തെ വെട്ടിപ്പിളർക്കുകയും സമൂഹത്തിൽ വിദ്വേഷവും പകയും പരത്തുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ആ യുക്തിക്ക് വലിയ മേൽക്കൈ കിട്ടി. അത് ഓരോ ഘട്ടത്തിൽ ഓരോന്ന് പറഞ്ഞിട്ടാണ്, ചിലപ്പോൾ ദേശീയത പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ക്ഷേത്രം പറഞ്ഞിട്ടായിരിക്കും, ഇനിയിപ്പോൾ എന്താ പറയുകയെന്നറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും വരും. ഫലത്തിൽ എന്താവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായിരുന്നതിൻ്റെ പല മടങ്ങ് വെറുപ്പ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം വിദ്വേഷം സമൂഹത്തിൽ അത്ര വേരുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് വളരെ വളരെ അപകടകരമായൊരു സ്ഥിതിയിലേക്ക്, വളരെ ഫാസിസ്റ്റ് പൊട്ടൻഷ്യലുള്ളൊരു സമൂഹമായിട്ട് നമ്മളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ യുപ്പിൽ ആ കുഞ്ഞിനെ മർദ്ദിക്കുന്ന അധ്യാപിക കുട്ടികളും അധ്യാപികയുടെയൊക്കെ ചിത്രം വന്നല്ലോ, അത് ഒരു മനോഘടന കൂടിയായിട്ട് ഇത് മാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് ഒരാളുടെ പ്രവൃത്തിയല്ല, അതൊരു മനോഭാവം എന്ന നിലയിൽ വളരെ വ്യാപകമായി അത് വേരോടിയിട്ടുള്ള ഒന്നാണ്.
അപ്പം അത് പുതിയ ഒരു പ്രവണതയാണ്. മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കേവലമായ ഒരു രാഷ്ട്രീയ മൂല്യത്തെ മാത്രം മുൻനിർത്തുന്ന തിരഞ്ഞെടുപ്പൊന്നും ഇന്ത്യയിൽ നടന്നതായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ജാതീയമായ പരിഗണന എന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയും. പ്രത്യേകിച്ച് ഈ ജാതി സെൻസസും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അതിനോട് ഹിന്ദുത്വം ഒരുപക്ഷെ ഈ വാദം ഉയർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാനതിനെങ്ങനെയല്ല കാണുന്നത്, കാരണം നമ്മുടെ 70 വർഷത്തെ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ശേഷവും ഈ പിന്നാക്കമായി നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് എന്ത് പരിഗണനയാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന യുക്തികളൊന്നും ഫലിക്കാതെ വരും. അത് അവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് ജാതിവാദമാണ് എന്ന് പറയാനുള്ളൊരു ശ്രമം ഉണ്ടാവും. എല്ലാ സമൂഹത്തിലും ജാതി സെൻസസ് നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ജാതിയില്ല, ജാതീയമായ വിഭജനങ്ങളൊന്നുമില്ല, ഇതെല്ലാം അവസാനിച്ചു എന്ന് വെറുതെ മേനിയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം കേരളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും മറ്റുമൊക്കെ ഫലമായി ജാതി വിവേചനത്തിൻ്റെ പ്രത്യക്ഷമായ തലങ്ങളിൽ നിന്ന് കുറേ പുറത്ത് കടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജാതി മർദ്ദനം എന്ന് പറയുന്നത് ആ നിലയിൽ പ്രത്യക്ഷമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഉത്തരേന്ത്യയിലും മറ്റും നടക്കുന്നത് പോലെ ഇപ്പോൾ ദളിതരെ വഴി നടക്കാൻ അനുവദിക്കാത്തതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോഴെന്നല്ല, കഴിഞ്ഞ ഒരു 10, 60, 70 വർഷമായിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഏറിയ പങ്കും പുറത്ത് കടന്നിട്ടുണ്ട്. ഒറ്റ തിരിഞ്ഞുണ്ടാവാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിത് ജനതയുടെ എന്താ പറയുക, വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ ലഭ്യത, അവരുടെ വിഭവാധികാരം, ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംശയമൊന്നുമില്ല ജാതീയമായ വിവേചനം സാമൂഹികമായി പല തലങ്ങളിൽ കേരളത്തിലും തുടരുന്നുണ്ട് എന്ന കാര്യത്തിൽ. അപ്പം അത് കുറേ കൂടി ഇപ്പോൾ പരിഷത്തിൻ്റെ ഒരു പഴയ കണക്ക്, ഒരു 15 കൊല്ലം മുമ്പ് കേരള പഠനത്തിൽ ചില കണക്കുകളുണ്ടായിരുന്നു. അപ്പം അതിൽ ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മീൻസ് സാമ്പത്തികമായി താഴെ തട്ടിലുള്ള 10% സാമ്പത്തിക ശേഷിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ കണക്കിൽ. ആ 10% സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദിവാസികളും ദളിതരും തന്നെയായിരിക്കും. അതിലൊരു 90% ചുരുക്കം പേരെ മറ്റു വിഭാഗങ്ങളിൽ നിന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് കേരളത്തിലും ഈ ജാതീയമായ അസമത്വം പല തലങ്ങളിൽ തുടരുന്നുണ്ട്. അപ്പം അതേതൊക്കെയാണ്, എവിടെയാണ് പരിഹാരം വേണ്ടത്, എങ്ങനെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ അത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ജാതീയമായ മതപരമായ വേർതിരിവുകൾ പുതിയ തലമുറയിലും നിലനിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർത്തും ഇല്ലാണ്ടൊന്നായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് വികസിച്ചു വന്ന, അതായത് ഇപ്പോൾ ഒരു 20-25 വയസ്സിൻ്റെ ഒക്കെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അവരാർജിക്കുന്ന ഒരു അവർ ലോകബോധം ആർജിക്കുന്നത് പരമ്പരാഗത യുക്തികളിലല്ല. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങൾ വായിച്ചിട്ടോ നമ്മുടെ ടെലിവിഷൻ കണ്ടിട്ടോ ഒന്നുമല്ല യങ്ങർ ജനറേഷൻ ലോകത്തെ അറിയുന്നത്, വേറെ സമാന്തരമായ സംവിധാനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ സ്ട്രീം മീഡിയയുടെയും മെയിൻ സ്ട്രീം ഡിസ്കോഴ്സിൻ്റെയും യുക്തികൾക്കുള്ളിലല്ല അവരിൽ വലിയൊരു പങ്ക് നിൽക്കുന്നത് എന്നത് കുറേ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ പരമ്പരാഗതമായ മതാചാരങ്ങളിലും ജാത്യാചാരങ്ങളിലും കുടുംബഘടനയിലും ഒക്കെ പെട്ടുകിടക്കുന്ന യുവത്വവും ഉണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നവീകരണം ഇനി ഫലപ്രദമാവണമെങ്കിൽ കേരളത്തിൻ്റെ കുടുംബഘടനയ്ക്കകത്തുള്ള വലിയൊരു ഡെമോക്രറ്റൈസേഷൻ നടക്കേണ്ടതുണ്ട്. അത് പക്ഷേ ഒരു പ്രസ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്, പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് വരും. ഞാൻ കരുതുന്നത് നമ്മുടെ യാഥാസ്ഥിതികത്വത്തിൻ്റെ ഇനിയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് നമ്മുടെ കുടുംബഘടനകളാണ്, നമ്മുടെ ഗാർഹികതയുടെ ഡൊമൈനാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറേ കൂടി ചലഞ്ചിങ് ആയൊരു ഇഷ്യൂ ആണ്, നോക്കാം. ഇപ്പൊ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. സിനിമയ്ക്ക് മറ്റെന്തിനേക്കാളും ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു മാന്ത്രികതയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ചില വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സിനിമയിലൂടെ ശ്രമിക്കുന്നു, സിനിമ ഒരു അജണ്ടയാക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, സിനിമയ്ക്ക് എല്ലാ കാലത്തും അത്തരം സ്വാധീന ശേഷിയുമുണ്ട്, സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയണത് അത് തീർത്തും അതും ഒരു പുതിയ കാര്യമല്ല, സിനിമയെ മുൻനിർത്തി തങ്ങളുടെ അജണ്ടകൾ സ്ഥാപിച്ചെടുക്കാൻ. പക്ഷെ സമീപകാലത്ത് കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ വളരെ വിഭാഗീയമായ ആശയങ്ങൾക്ക് വേണ്ടി സിനിമയെ ഉപയോഗിക്കുക. ഇപ്പോൾ കാശ്മീർ ഫയൽസ് അങ്ങനെയാണ് വന്നത്, കേരള സ്റ്റോറി അങ്ങനെയാണ് വന്നത്. അതൊന്നും വസ്തുതകളുമായി ബന്ധമുള്ളതല്ല,
മറിച്ച് ബ്ലാറ്റൻ്റായിട്ടുള്ളൊരു പ്രൊപ്പഗാൻഡ യുക്തിയിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ അതിനെ കല എന്നൊന്നും വിളിച്ചുകൂടാ, അതൊരു ഡോക്യുമെൻ്ററി പോലും അല്ല, വെറും ഒരു തേർഡ് റേറ്റ് പ്രൊപ്പഗാൻഡ മാത്രമാണ്. പക്ഷെ അത് സിനിമയുടെ വേഷം കിട്ടി വരുന്നു. അങ്ങനെയുള്ള പ്രവണതകൾ താരതമ്യേന മുമ്പ് കുറവായിരുന്നു. ഈ സമീപകാലത്താണ് അതിപ്പോൾ എല്ലാത്തിലും വന്നല്ലോ. ഇപ്പം നമ്മുടെ ടെലിവിഷൻ ചർച്ച എന്ന് പറഞ്ഞാൽ അട്ടഹാസങ്ങളായിട്ട് മാറുന്നു. ആങ്കർമാർ തന്നെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ബാക്കിയുള്ളവരെന്തിനാന്ന് അവർക്ക് തന്നെ സംശയം തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നു. അങ്ങനെ മാറി വന്നൊരു ടെൻഡൻസി ഇപ്പം നമുക്ക് കാണാം. പക്ഷേ അതേസമയം തന്നെ മറുഭാഗത്ത് സിനിമയിൽ വന്ന വളരെ പോസിറ്റീവായ മാറ്റം നമ്മൾ കാണേണ്ടതുണ്ട്. യങ്ങർ ജനറേഷൻ ഉണ്ടാക്കുന്ന സിനിമകൾ പുതിയ ലോകയാഥാർത്ഥ്യത്തെ പുതിയ രീതിയിൽ നോക്കാൻ ശ്രമിക്കുന്നു. വളരെ സട്ടിലായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു. പിന്നെ എന്താ പറയുക, വളരെ വളരെ ലോക്കലായ സന്ദർഭങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ നോക്കിയാൽ പഴയ ഗ്രാൻഡ് ഫ്രെയിമിൽ നിന്ന് സിനിമ ഒരുപാട് മാറിയിരിക്കുന്നു. ആളുകളുടെ ഉള്ളിലേക്കും ചുറ്റുവട്ടങ്ങളിലേക്കും ഒക്കെ കൂടുതൽ സൂക്ഷ്മമായിട്ട് സിനിമ നോക്കുന്നുണ്ട്. അത്തരം ധാരാളം സിനിമകൾ വരുന്നുണ്ട്. അതും നമ്മുടെ പുതിയ തലമുറയുടെ ബോധത്തെ ഒരു നിലയ്ക്ക് സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പഴയ മാതിരിയുള്ള പാട്ടുകളോ പഴയ മാതിരിയുള്ള അതിൻ്റെ ചിത്രീകരണങ്ങളോ ഒന്നും നമ്മുടെ പുതിയ സിനിമയിലില്ലല്ലോ. ഉണ്ടെങ്കിൽ ആ സിനിമ പരാജയപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ ഫോർമാറ്റ് തന്നെ പിന്നെ ആവർത്തിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ചെടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഒരു ഫോർമാറ്റ് ഒരേ തരത്തിൽ വരുമ്പോൾ, അതായത് അത് പുതിയ ചലച്ചിത്രകാരന്മാരുടെ മുമ്പിലെ മറ്റൊരു വെല്ലുവിളി, അവരെ തന്നെ മറികടക്കുക എന്നുള്ളത്. അവരെ തന്നെ ആവർത്തിക്കാതിരിക്കാൻ നല്ല ശേഷി വേണം. അതെന്ത് സംഭവിക്കുന്ന നോക്കാം. പഴയകാല സാഹിത്യം ഇപ്പൊ തകഴിയുടേതും കേശവദേവിൻ്റെയും ഒക്കെ സാഹിത്യം സിനിമയായി വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ എഴുത്തുകൾ ആ രീതിയിൽ സിനിമയാക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തീർത്തും പറഞ്ഞുകൂടാ. ഇപ്പം ചില പുതിയ എഴുത്തുകാരുടെ കഥകളൊക്കെ സിനിമയിലേക്ക് വരുന്നല്ലോ. ഇപ്പോൾ വിനോയ് തോമസോ ഹരീഷോ ഒക്കെ ഇപ്പോൾ സിനിമയിലേക്കും അവർ വരുന്നുണ്ട്. എങ്കിലും മുൻപുള്ളത് ഇന്ന് ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഈ തകഴി ദേവ് ബഷീറൊക്കെ എഴുതുന്ന കാലത്ത് അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് അന്നത്തെ സോഷ്യൽ ഡിസ്കോഴ്സിനോടൊപ്പമാണ്. മീൻസ് കർഷക സമരങ്ങൾ നടക്കുന്നു, തൊഴിലാളി മുന്നേറ്റങ്ങൾ നടക്കുന്നു, സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, ഇതൊക്കെ എറിയും കുറഞ്ഞും നോവലിലും വരുന്നു, പിന്നാലെ അതെല്ലാം സിനിമയായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ എന്താ പറയുക, സോഷ്യൽ ലൈഫ്, ലിറ്റററി ലൈഫ്, സിനിമയുടെ മണ്ഡലം, ഇതൊക്കെ തമ്മിലൊരു കറസ്പോണ്ടൻസ് ഇങ്ങനെ ലീനിയറായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെതറിയിരിക്കുന്നു. ഓരോന്നും അതതിൻ്റെ സ്വന്തം മണ്ഡലങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു സാഹിത്യത്തെ ആശ്രയിക്കുന്ന സിനിമ എന്നുള്ളത് ഇന്ന് സിനിമയുടെ തന്നെ നല്ലൊരു ആദർശമല്ല. അതായത് ഒരു ലിറ്റററി നറേറ്റീവിനെ പിക്ചറൈസ് ചെയ്യലാണോ സിനിമ, മറിച്ച് സിനിമ അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജിലൂടെ വേറൊന്നിനെ ഉണ്ടാക്കുകയല്ലേ വേണ്ടത് എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഇന്ന് നന്നായിട്ടുണ്ട്. മുമ്പ് നമ്മളങ്ങനെയല്ല. ഏതാണ്ട് 70-80s എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥയെടുക്കുക, ആ കഥയെ ഇപ്പോഴും നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നല്ല തിരക്കഥയാണ് സിനിമയുടെ അടിസ്ഥാനം എന്ന് വലിയൊരു വിഭാഗം കരുതുന്നുണ്ട്. ഞാനത് തെറ്റാണെന്ന് പറയല്ല, പക്ഷെ അത് സിനിമയെ ബേസിക്കലി ഒരു ലിറ്റററി ഡോക്യുമെൻ്റായിട്ട് കാണുന്ന ഒരു യുക്തി കൂടി അതിനകത്തുണ്ട്. സിനിമ വാസ്തവത്തിൽ ലിറ്ററേച്ചറിനപ്പുറം അതിൻ്റെ ഒരു വിഷ്വൽ ഡൊമൈനിലാണല്ലോ നിൽക്കേണ്ടത്. നമ്മൾ ശബ്ദരേഖ ഉണ്ടാക്കിയ ഒരു സമൂഹമാണ്. ആ സിനിമ കേൾക്കാനുള്ളതാണെന്ന് കണ്ടുപിടിച്ച ആളുകളാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറേ കാലം ഈ ലിറ്റററി നറേറ്റീവ് നിൽക്കും. പക്ഷേ വിഷ്വൽ ലാംഗ്വേജ് ശക്തിപ്പെട്ടു വരികയാണ്. പുതിയ തലമുറയുടെ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം, ലിറ്റററി എന്ന് പറയുന്ന നറേറ്റീവിൽ നിന്ന് അവരൊരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് വളരെ കൂടുതൽ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റത് പൂർണ്ണമായിട്ടില്ലാതാവില്ല, കാരണം മലയാളിയുടെ ഒരു സാമൂഹ്യ അവബോധത്തിൽ സാഹിത്യപരമായൊരു ഒരു തലത്തിന് നല്ല സ്പേസുണ്ട്. ഒരു 60-70 കൊല്ലമായിട്ട് അതുണ്ട്. മറ്റൊരു കലയ്ക്കും ആ സ്പേസ് ഇല്ല. സംഗീതത്തിനോ ചിത്രകലയ്ക്കോ ശില്പത്തിനോ യാതൊന്നും ഈ സാഹിത്യത്തിനുള്ള ആ സ്പേസ് നമ്മുടെ മെയിൻ സ്ട്രീം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ല. അതുകൊണ്ട് അത് കുറേ കൂടി തുടരും. പക്ഷേ ദുർബലമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കലയോടും രാഷ്ട്രീയത്തോടും ഒക്കെയുള്ള ഒരു സ്നേഹം മാഷിനെപ്പോഴെങ്കിലും സിനിമയോട് തോന്നിയിട്ടുണ്ട്? അതായത് സിനിമ എഴുതണമെന്നോ സിനിമ സംവിധാനം ചെയ്യണമെന്നോ അങ്ങനെ? ഞാൻ എൻ്റെ PG കഴിയുന്നതിലുള്ള കാലത്ത് നന്നായി സിനിമ കണ്ടിട്ടുണ്ട്. ആ കാലത്തെ മാസ്റ്റേഴ്സിനെ മുഴുവൻ ഞങ്ങൾ ഫിലിം സൊസൈറ്റി എല്ലാം വഴി കണ്ടിട്ടുണ്ട്. അന്ന് പിന്നെ ഇതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളോ CD ഒന്നും ലഭ്യമല്ലല്ലോ. അന്നാകെ ഉള്ളത് ഈ എംബസികളൊക്കെ വഴി വരുന്ന വലിയ ഫിലിം പെട്ടികളും ഏതെങ്കിലും സൊസൈറ്റി നടത്തുന്ന പ്രദർശനമൊക്കെയാണ്. എങ്കിലും അന്നൊക്കെ വളരെ പ്രയാസപ്പെട്ട് അന്നത്തെ വലിയ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ബർഗ്മാനെ പോലെയോ
ക്രൂസോയെപ്പോലെയോ വിനുവലിനെ പോലെയൊക്കെയുള്ള വലിയ മാസ്റ്റേഴ്സിന് അന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാനങ്ങനെ സിനിമയിൽ ആണ്ടുമൊഴിയിട്ടില്ല, കാണാൻ പറ്റുന്നത് കാണുന്നു എന്ന നിലയിലുള്ളൂ. പക്ഷെ ഒരു ഘട്ടത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യത്തിലൊന്നും വന്നിട്ടില്ല. പരമാവധി കാണുക എന്നല്ലാതെ, അതിപ്പോൾ സിനിമ മാത്രമല്ല കേട്ടോ പാട്ട് കേൾക്കൽ. അങ്ങനെ അന്ന് ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അങ്ങനെ ബഹുരു ശാഖിയായ ഒരു അഭിരുചിയാണ്. എല്ലാറ്റിനോട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാത്തിലും കുറച്ച് താല്പര്യങ്ങൾ പുലർത്തുക, പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തേ തീരുമെന്ന് ഇന്നത്തെ ജനറേഷൻ കരുതുന്നത് പോലെ ഞങ്ങൾ കരുതിയിട്ടില്ല. കരുതാവുന്നൊരു സാഹചര്യമില്ല കേട്ടോ. ഒരു സിനിമയിൽ പ്രവർത്തിക്കണമെന്ന് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ കുട്ടിക്ക് ഇന്ന് ആഗ്രഹിക്കാൻ ഒരു പ്രയാസമില്ല. ആഗ്രഹിച്ചാൽ നടത്താനും വലിയ പ്രയാസമൊന്നുമില്ല. അയാൾക്ക് അയാളുടേതായ നിലയ്ക്കൊരു സ്വന്തം ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ ഇപ്പം ആർക്ക അത്ര വലിയ പ്രയാസമുള്ളത്? മിനിമം കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ചെയ്യാം. ഞങ്ങളുടെ കാലത്ത് അത് ആലോചിക്കാനേ പറ്റില്ല. അപ്പം അത്ര സാങ്കേതികമായ അകലമുണ്ട്, ഭൗതിക പരിസരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഗതിയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ കാണുക എന്നുള്ളതിനപ്പുറമൊന്നും സാധ്യമല്ല. ഇപ്പം കാണലൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സിനിമാ മോഹമൊന്നും ഉണ്ടായിട്ടില്ല. മാഷിൻ്റെ പ്രസംഗങ്ങളിൽ അധികവും നാരായണഗുരുവും ഗാന്ധിയും നവോത്ഥാനവും ഒക്കെയാണ് പാത്രങ്ങളാവാറുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് മാഷിനെ ഇത്രയധികം സ്വാധീനിക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്? വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലൊക്കെ ചില ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഗുരുവിനെ കുറിച്ച് ഞാൻ വളരെ കൂടുതലും പറയാൻ തുടങ്ങിയത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. 2015 ഘട്ടത്തിൽ, അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആകുന്നൊരു ഘട്ടം, അപ്പോൾ അന്ന് SNDP BJP തമ്മിൽ ഒരു അലയൻസിൻ്റെ ആശയം കേരളത്തിൽ ഇങ്ങനെ ശക്തമായിട്ട് രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ടായി, BDJS എന്നൊക്കെ പറഞ്ഞൊരു സംഘടന ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. വാസ്തവത്തിൽ അതെന്നെ വ്യക്തിപരമായി കുറച്ച് ആശങ്കയിലാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം നാരായണഗുരുവിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് BJP കഴിഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഡാമേജിങ് ആയിരിക്കും എന്നൊരു തോന്നൽ വ്യക്തിപരമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുരുവിനെ കുറിച്ച് ഗുരു ഹിന്ദുത്വത്തിൻ്റെ ഒരു യുക്തിക്കകത്തല്ല എന്നുള്ള കാര്യം നന്നായി പറയണമെന്ന് കരുതുകയും ഞാൻ ആദ്യം അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഗുരു ഒരു എങ്ങനെയാണ് ഗുരു സെക്യുലർ ആകുന്നത് എന്നതിനെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ്. അതിന് പക്ഷേ കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് വേണ്ട പോലെ ഭരിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഗുരുവിൻ്റെ കൃതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രംഭാദേശകൻ, ദൈവദേശകൻ, ആത്മോദേശകൻ അങ്ങനെയുള്ള ഗുരുവിൻ്റെ കൃതികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ ആശയം മറ്റൊരു നിലയിൽ പറയാൻ തുടങ്ങിയത്. അതിന് താരതമ്യേന നല്ല ഫലമുണ്ടായി. കാരണം ഗുരുവിൻ്റെ ടെക്സ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഗുരുവിനെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. മറിച്ച് പുറത്തു നിന്ന് നമ്മൾ ഗുരു സെക്യുലറാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിഷയമാണെന്ന് പറഞ്ഞ് അവർക്ക് ഉപേക്ഷിക്കാം. പക്ഷേ ആത്മോദേശകൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തള്ളാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ടെക്സ്റ്റിനകത്ത് കയറി പിന്നെ പിന്നെ ഗുരുവിനെ വായിക്കാനുള്ളൊരു പ്രേരണയായി അത് മാറി. എൻ്റെ ഇമ്മീഡിയറ്റായ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗുരുവിലുള്ള താല്പര്യം വളരുകയും ഒരുപക്ഷെ പ്രസംഗം കൊണ്ട് പരിണമിച്ച എന്നിൽ കുറച്ചൊക്കെ പരിണാമുണ്ടാക്കിയ ഒരു സ്വാധീനമായിട്ട് ഗുരു മാറിത്തീരുകയും ചെയ്തു. ഞാനതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾ അത്രയൊന്നും ഇങ്ങനെ അതൊരു ആ ഒരു സന്ദർഭത്തോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാൻ പ്രസംഗം തുടങ്ങിയത്. പക്ഷെ പിന്നെ പിന്നെ അത് മറ്റൊരു നിലയിലായി. ഗാന്ധിയെ സംബന്ധിച്ച് ഏതാണ്ട് അങ്ങനെയാണ്. വർഗീയതക്കെതിരായ ഒരു സമരത്തിൻ്റെ സന്ദർഭത്തിൽ ഗാന്ധി വളരെ റെലവൻ്റ് ആണ് എന്നുള്ളതിൽ നിന്നാണ് ഗാന്ധിയെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞു തുടങ്ങിയത്. ഹിന്ദുത്വത്തിനെതിരായ ഒരു സമരത്തിൻ്റെ സന്ദർഭം എന്നുള്ള നിലയിലാണ്. പക്ഷെ പിന്നെ പിന്നെ പല സൂക്ഷ്മാംശങ്ങളിലും ഗാന്ധിക്ക് വേറെ പല നിലകളിൽ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുകയുണ്ടായി. ഗാന്ധിയോട് വിമർശനങ്ങളൊക്കെ അന്നും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ വിമർശനങ്ങൾ പറയുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ എന്താ പറയുക, ഈയൊരു ഞാനിതെല്ലാം പറയുന്നത് വ്യക്തിപരമായ എൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വർഗീയതയുടെ ഒരു സന്ദർഭത്തോട് കഴിയുന്ന പോലെയൊക്കെ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള പോയിന്റിലാണ്. അല്ലാതെ ഇപ്പം എൻ്റെ പൊസിഷൻ ഇത് തന്നെയാണോ എന്നതിന് വലിയ റെലവൻസ് ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. മറിച്ച് ഇപ്പോൾ ഇമ്മീഡിയറ്റായി എൻ്റെ ആദർശം എന്താണെന്ന് ലോകത്തോട് പറയലൊന്നും അല്ല പ്രധാനമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് അങ്ങനെയാണ് ഇതിലേക്കൊക്കെ വന്നത്. പക്ഷെ നിശ്ചയമായിട്ടും തിരിച്ചതന്നെ പല നിലയിൽ സ്വാധീനിക്കുകയും എൻ്റെ തന്നെ വീക്ഷണഗതികളെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള നവോത്ഥാന സമരങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നവോത്ഥാന സമരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നവോത്ഥാനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സായിട്ട് കാണുകയാണെങ്കിൽ ഇനി നമുക്കത് ആവർത്തിക്കാനൊന്നും പറ്റില്ല.
മറിച്ച് നമുക്കതിൽ നിന്ന് എടുക്കാവുന്നത് അത് മുമ്പോട്ട് വെച്ച ചില ഫണ്ടമെൻ്റൽ പൊസിഷൻസ് ഉണ്ട്. അപ്പം ഞാൻ കരുതുന്നത് ഒന്ന്, ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നു, ആ സങ്കല്പത്തെ പടിപടിയായിട്ട് വികസിപ്പിക്കുകയാണ് അത് ചെയ്തത്. അപ്പം മധ്യകാല ആചാരങ്ങളിൽ നിന്ന് മനുഷ്യൻ മോചിതനാകണം എന്ന് വന്നു. ഈ മധ്യകാല ആചാരങ്ങളിൽ നിന്ന് മോചിതനായാൽ മാത്രം പോരാ, ജാതിബന്ധങ്ങൾക്ക് പുറത്ത് കിടക്കണം എന്ന് വന്നു. അങ്ങനെ ജാതിബന്ധങ്ങൾക്ക് പുറത്ത് കിടന്നാൽ മാത്രം പോരാ, സ്ത്രീകൾക്ക് തുല്യാവകാശം ഉണ്ടാവണം എന്ന് വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ പടവിലും ഈ മനുഷ്യൻ എന്നുള്ളതിൻ്റെ അതിര് വലുതാകുന്നുണ്ട്. അങ്ങനെ വലുതായിക്കൊണ്ടിരുന്നാൽ മാത്രമേ അതിന് നിലനിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ മനുഷ്യ സങ്കല്പം ഒരു 50 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ യാഥാസ്ഥിതികവും പിന്തിരിപ്പിനുമായിട്ടുണ്ടാവും. അതുകൊണ്ട് അന്ന് പുരോഗമനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോക്കൂ, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മനുഷ്യ സങ്കല്പത്തിനും ഒരർത്ഥമില്ല. ഇത് 50 കൊല്ലം മുമ്പ് ആരും ആലോചിച്ചിട്ടില്ല. എന്നതുകൊണ്ട് ഇപ്പോൾ നവോത്ഥാനകാലം രൂപപ്പെടുത്തിയ മനുഷ്യൻ അടിസ്ഥാനപരമായ ഒരു പുരുഷനായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ആ മനുഷ്യ സങ്കല്പത്തെ അതേപടി ആവർത്തിക്കാൻ പറ്റില്ല. സ്ത്രീകളെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, പാർശ്വ സമൂഹങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ട്രാൻസ്ജെൻഡറുകളെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ എന്നുള്ള അന്നത്തെ ഒരു സങ്കല്പത്തെ വിട്ടുകളയണമെന്നല്ല, അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ അതിരിനെ ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മളിപ്പോൾ നിലനിൽക്കുന്നതിനോട് നിരന്തരമായ വിമർശനം ഉയർത്തണം. അതേസമയം തന്നെ ഒരു ഒരു നവീകരണത്തിൻ്റെ ഒരു ദീർഘ പാരമ്പര്യമുണ്ടല്ലോ 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ. അതിന് ഔട്ട്റൈറ്റായിട്ട് തള്ളാനും പാടില്ല. ഇപ്പം ചില ആളുകൾ നാരായണ ഗുരുവിൻ്റെ കൃതികളിലോ മറ്റൊക്കെ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ ചില രചനകളെയൊക്കെ ആളുകൾ അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഞാനതിനെ ഒരു സന്യാസ പാരമ്പര്യം 19-ാം നൂറ്റാണ്ടിലെ അവസാനം സന്യാസത്തിലെത്തിപ്പെടുന്ന ഒരാളുടെ ഒരു വിചാരത്തിൻ്റെ ചില സന്ദർഭങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ അതിനെ ശൂന്യസ്ഥലത്തു നിന്ന് ഒരാൾ ആലോചിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനങ്ങനെ മനസ്സിലാക്കുകയും അതൊരു പരിമിതിയാണ് എന്ന് കാണുകയും ചെയ്യാം. പക്ഷേ ആ പൊസിഷനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും അതിൽ അംബേദ്കർക്ക് കൂടുതൽ ശരിയുണ്ടായിരുന്നു. ഗാന്ധിയുടെ പൊസിഷനിൽ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ആ വൈരുദ്ധ്യത്തെ നമ്മൾ ഫ്രീസ് ചെയ്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ആ ഘട്ടത്തിൽ ആ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കുക, അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കുക. അല്ലാതെ ആ വൈരുദ്ധ്യത്തെ 75 കൊല്ലം ഇപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇന്നും അതിൻ്റെ പേരിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മറിച്ച് അംബേദ്കർ തരുന്ന തുറസ്സുകൾ, ഗാന്ധി തരുന്ന തുറസ്സുകൾ, ഇവ രണ്ടുപേരുടെയും ഒരു ചലനാത്മകമായ പാരമ്പര്യം, അതിനെ നമ്മുടെ കാലത്തോട് ചേർത്ത് വയ്ക്കുക. അല്ലാതെ നമ്മൾ ഭൂതകാല യുദ്ധങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ജീവിക്കേണ്ട കാര്യമില്ല. അവരുടെ യുദ്ധം അവർ നടത്തിയല്ലോ, നമുക്ക് വേറെ ജോലിയുണ്ടല്ലോ. അല്ലാതെ ഇപ്പോൾ നടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ യുദ്ധത്തിൻ്റെ ബാക്കി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ പടക്കിറങ്ങുക, അതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നവോത്ഥാനം എന്നല്ല ഞാൻ പറയാം, അതിൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന നീതിബോധത്തെയും സ്വാതന്ത്ര്യത്തെയും കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ആ അതിനുതകുന്ന മട്ടിൽ അതിന് അന്നില്ലാത്ത പല കരുതലും ഇപ്പോൾ വേണ്ടി വരും. ഉദാഹരണത്തിന് പാരിസ്ഥിതിക ബോധം അന്നൊട്ടും പ്രധാനമല്ല, ഇന്ന് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ലിംഗപദവിയെ സംബന്ധിക്കുന്ന ബോധ്യങ്ങൾ, ജാതീയതയുടെ പ്രശ്നങ്ങൾ അന്ന് കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഇന്നുണ്ട്. അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ സംബന്ധിക്കുന്ന പുതിയ ബോധ്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം ഉൾക്കൊണ്ട് നാം തന്നെ നവീകരിക്കപ്പെടണം. അതിന് പര്യാപ്തമായ ബല സമ്മർദ്ദങ്ങൾ അകത്തുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് ആ നിലയ്ക്ക്.